പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS SSLC പത്താം ക്ലാസ്സിലെ പെയിന്റിംഗിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ, ചിത്രകലയുടെ ചരിത്രവും അനുമോദനവും എന്ന് പറയുന്ന അധ്യായമാണ്. കയ്യിൽ പോയ അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ അധ്യായം വരുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മൗര്യ കാലഘട്ടം, ഗുപ്ത കാലഘട്ടം, ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന വിവിധ ചിത്രപ്പണികളെ കുറിച്ച്, പ്രതിമകളെ കുറിച്ച്, മനുഷ്യരൂപങ്ങളെ കുറിച്ച്, അത് എന്തിൽ നിർമ്മിച്ചു, എവിടെ നിർമ്മിച്ചു, അതിൻ്റെ തെളിവുകൾ എന്തൊക്കെയെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പഠിച്ചിരുന്നത്. ഈ അധ്യായത്തിൽ ഗുപ്ത കാലഘട്ടത്തിൽ, ഒരു കാലത്ത് ഇന്ത്യയിൽ ഗുപ്ത രാജവംശങ്ങൾ ഭരിച്ചിരുന്നു, അതിനുശേഷം ഇന്ത്യയിൽ ക്ഷേത്ര വാസ്തുവിദ്യയും കൊത്തുപണികളും ഒരുപാട് വളർച്ച പ്രാപിച്ചിരുന്നു. പല്ലവ, ചോള, ഹൊയ്സാല, തെക്കുംബാല, സേന, ഗംഗ എന്നീ വംശങ്ങൾ കിഴക്കും ഈ വളർച്ചയെ ഒരുപാട് സഹായിച്ചു. തെക്കുഭാഗത്തായി മഹാബലിപുരത്ത് നമുക്ക് പഞ്ചരഥ മണ്ഡപ എന്നീ രീതി കൂടെ കാണാം. പല്ലവരും അവരുടെ ശത്രുക്കളുമായ പടിഞ്ഞാറൻ ചാലിക്കാരും കൊത്തുപണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ചോളകളും ഹൊയ്സാലകളും അവരുടെ ക്ഷേത്ര പദ്ധതികളിലൂടെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ചോള വംശജർ തങ്കത്തിൽ ഉരുക്കിയെടുത്ത് വാർക്കുന്നതിലും ലോഹത്തിൽ മൃദു താളബോധമുള്ള ശരീരചലനങ്ങൾ കൊത്തുന്നതിലും പ്രഗത്ഭരായിരുന്നു. തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഗംഗ, കൊണ്ടാചോലപുരം, ബൃഹദേശാരവും. ചോള കാലഘട്ടത്തിന്റെ സംഭാവനകളാണ്. ലാളിത്യം കൊണ്ടും പ്രത്യേക സവിശേഷത കൊണ്ടും ഈ ക്ഷേത്രങ്ങൾ പ്രസിദ്ധമാണ്. പിന്നീട് പ്രാധാന്യം അർഹിക്കുന്നത് ഹൊയ്സാല കലയാണ്. പ്രയാസമേറിയ ചിത്രീകരണത്തിൻ്റെയും വിശദീകരണ പഠനവും ഒത്തിണങ്ങിയതാണ് ഹൊയ്സാല കല. ഹൊയ്സാല രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും രൂപം കൊണ്ടു. ഹൊയ്സാല കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത തന്നെ വാസ്തു വിദ്യയിൽ ഒരു പ്രധാന സ്ഥാനം തന്നെ ഇതിനുണ്ട്. രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മിക്ക ക്ഷേത്ര പദ്ധതികളും ഗംഗാ രാജാക്കന്മാരുടെ സംഭാവനകളാണ്. ഇതിൽ പ്രധാനപ്പെട്ടാണ് ഒറീസയിലെ രാജറാണി ക്ഷേത്രം, മുകുടേശ്വര ക്ഷേത്രം, ലിംഗരാജ ക്ഷേത്രം എന്നിവ. ഈ കാലഘട്ടത്തിൽ കാഞ്ചീപുരം, ചെന്നൈ, ഭുവനേശ്വർ, ബങ്കുറ, ബേലൂർ, ഹലേബിസിൽ എന്നിവിടങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഈ കാലഘട്ടം ആഴപ്പോഴേക്കും കലാകാരന്മാർ എല്ലാം തന്നെ കൊത്തുപണികളും മറ്റും പ്രാവീണ്യം നേടി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കലയുടെ വാസ്തുവിദ്യയുടെ വളർച്ച പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലമാണിത്. അപ്പൊ ഇതിലൊരു ചിത്രം കാണുന്നുണ്ട്, അർജുനന്റെ പ്രായച്ചിത്താണ് ഇത്. തലക്കെട്ട് അർജുനന്റെ പ്രായച്ചിത്രം അല്ലെങ്കിൽ ഗംഗാവതരണം. ഇതിന്റെ മാധ്യമം എന്ന് പറയുന്ന കല്ലാണ്. ഇത് കാലഘട്ടം പല്ലവ കാലഘട്ടം, ഗുപ്തന്മാർക്ക് ശേഷം വന്നതാണ്. 7-ാം നൂറ്റാണ്ട് AD ആണ്. കണ്ടുപിടിക്കപ്പെട്ട സ്ഥലം ചെന്നൈയിലെ മാമല്ലപുരത്താണ്. ഇതിൻ്റെ അളവ് 91 അടി × 152 അടിയാണ്. നീളം വീതിയാണ്. കലാകാരൻ ആരെന്നുള്ള അറിവില്ല. അപ്പൊ ഈ ചിത്രത്തിൽ കുറെ പ്രതിമകളുണ്ട്, ആനകളും അതേപോലെ തന്നെ കുറെ മനുഷ്യരൂപങ്ങളൊക്കെ ഇങ്ങനെ കൊത്തുപണി ചെയ്തത് കാണാം. അതിനെ കുറിച്ചുള്ള വിവരണം ഞാൻ ഇവിടെ വായിക്കാണ്. പല്ലവർ പണിതീർത്ത് സ്മാരകങ്ങളും ഗുഹാക്ഷേത്രങ്ങളും കൊത്തുപണികളോടുകൂടിയ ക്ഷേത്രങ്ങളും ഒറ്റക്കല്ലിൽ തീർത്ത ശില്പങ്ങളും ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട കൊത്തുപണി മേല മാമല്ലാപുരത്തു നിന്നുള്ളതാണ്. രണ്ട് പടുകൂറ്റം ബോൾഡറി മേൽ വിശ്രമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ശില്പം ചെയ്തിട്ടുള്ളത്. ഈ കൊത്തുപണി സമമല്ലാത്തത് ആണെങ്കിലും വളരെ വ്യത്യസ്തവും യാദൃശ്ചിക നിർജ്ജനവുമാണ്. അതിൻ്റെ പൂർണ്ണഘടനയിൽ ഒരു ഒഴുക്ക് തന്നെ നമുക്ക് ദർശിക്കാം. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. ഇതിൽ ദൈവങ്ങൾ, അർദ്ധദൈവങ്ങൾ, സന്യാസികൾ ഏവരെയും പറക്കുന്ന അവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് ബോർഡുകളുടെ ഇടയ്ക്ക് ഒരു താഴ്ചയുണ്ട്. എല്ലാ രൂപങ്ങളും ക്ലസ്റ്റിനോട് മുഖം തിരിഞ്ഞിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്.
ഈ ശില്പത്തിന്റെ മുകൾ ഭാഗം അനേകം ചലനങ്ങളും ഊർജങ്ങളും ഉൾപ്പെടുന്നതാണെങ്കിൽ ഇതിന്റെ താഴ്ഭാഗം ശാന്താവസ്ഥയിലാണ്. ഇതിന്റെ കൂട്ടത്തിലുള്ള രൂപങ്ങളെല്ലാം ധ്യാനാവസ്ഥയിലാണ് ഇരിക്കുന്നത്. ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയെ ഗംഗാവതരണ എന്നറിയപ്പെടുന്നു. ഈ അവസ്ഥയിലാണ് ഭഗവാൻ ശിവൻ ഗംഗയുടെ ഒഴുക്കിനെ തന്റെ മുടിക്കെട്ടിലേക്ക് സ്വീകരിക്കുന്നത്. ക്ലഫ്റ്റിന്റെ വലതുഭാഗത്തായി നാല് കരങ്ങളോടുകൂടിയ ഒരു ഭീമാകാരമും ഉണ്ട്. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഇതിന് അർജുനന്റെ പ്രായചിത്തം എന്ന പുരുഷാരൂപം അർജുനനാണ് എന്ന ചിന്തയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു പണികളിൽ വളരെയേറെ വേഗത കാണാവുന്നതാണ്. മൃഗരൂപങ്ങളും അവരുടെ സവിശേഷതകളും കലാകാരന്മാരുടെ സൂക്ഷ്മ നിരീക്ഷണം സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഉറങ്ങുന്ന ആനക്കുട്ടി, കുരങ്ങ് രൂപങ്ങൾ, മൂക്ക് ചൊറിയുന്ന മാൻ എല്ലാം തന്നെ പ്രകൃതിയുടെ സൂക്ഷ്മ പഠനങ്ങൾ തെളിയിക്കുന്നവയാണ്. ഓരോ രൂപങ്ങളും മൃദുവായതാണ്. രാജ്യത്തിന്റെ തെക്കുഭാഗത്ത് നിന്ന് വന്ന ഈ കലാസൃഷ്ടി കാലമേറെ കഴിഞ്ഞും ഇന്ത്യൻ കൊത്തുപണികളിൽ ഒരു അഗ്രഗണ്യമായ സ്ഥാനം നിലനിർത്തി പോരുന്നുണ്ട്. ഇനി വേറൊരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. കൃഷ്ണന്റെ ചിത്രമാണ് ഇതിൽ കാണുന്നത്. ഇതിന് പറയുന്നത്, ഇതിന്റെ തലക്കെട്ട് പറയുന്നത്, ഗോവർദ്ധന മലയെ കൃഷ്ണൻ താങ്ങി നിർത്തിക്കുകയാണ്. ഒരു മലയെ താങ്ങി നിർത്തിക്കുകയാണ്. ഇത് മാധ്യമ കല്ലുകൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. കാലഘട്ടം ഹൊയ്സാല കാലഘട്ടമാണ്. ഇത് ബേലൂരിലാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതിന്റെ അളവ് 3 അടി. കലാകാരൻ ആരെന്നറിയില്ല എന്നുള്ളത്. ഹൊയ്സാല കാലഘട്ടത്തിലെ ഒരു പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു ക്ഷേത്ര വാസ്തുവിദ്യ. ഈ കാലഘട്ടത്തിലെ ഓരോ ക്ഷേത്രത്തിലും വിപുലമായ വാസ്തുവിദ്യകൾക്ക് പുറമെ പ്രതിമാ നിർമ്മാണ കലയുടെ ഭംഗ്യം ഒത്തുചേർന്നിരിക്കുന്നതായി കാണാം. പ്രഗത്ഭരായ ഡക്കാൻ പറഞ്ഞ ശേഷം 11-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോട് ഹൊയ്സാല രീതിക്ക് അതിന്റെ പേര് ലഭിക്കുകയും 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഇതിന് തിരശ്ശീലം വീഴുകയും ചെയ്തു. ആധുനിക ഹാലേബിഡ് എന്നറിയപ്പെടുന്ന ദ്വാരസമുദ്രമായിരുന്നു ഹൊയ്സാല രാജാക്കന്മാരുടെ തലസ്ഥാനം. ഹൊയ്സാല രീതി ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞതും ഒറ്റപ്പെട്ടതുമാണ്. പ്രധാനപ്പെട്ട ഹൊയ്സാല ക്ഷേത്രങ്ങളെല്ലാം വേലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൊയ്സാല രീതിയിൽ ആഴത്തിലുള്ള കൊത്തുപണികളും മൃദുലവും ലളിതവുമായ ചിത്രപ്പണികളും ദർശിക്കാവുന്നതാണ്. മൃദുവായ കല്ലുകൊണ്ട് ആഴത്തിലുള്ള കൊത്തുപണികളും മറ്റും നടത്തിയിരിക്കുന്നത് ലളിതമല്ലാത്ത വിശദീകരിക്കേണ്ട രംഗങ്ങൾക്ക് നല്ലൊരു നിറഞ്ഞ ഭാവം കൈവരുന്നു. അങ്ങനെ ലളിതമല്ലാത്ത മൃദുലവുമായ ഹൊയ്സാല കൊത്തുപണിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കൃഷ്ണപ്രതിമ. മുഴുവൻ സംഭവങ്ങളും തട്ടുകളിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മനുഷ്യരുടെയും കന്നുകാലികളുടെയും രൂപങ്ങളുടെ നടുവിൽ കൃഷ്ണനെ ഒരു പ്രധാന കഥാപാത്രമായി ചിത്രീകരിക്കുന്ന രീതി വളരെ രസകരമായിട്ടുണ്ട്. കൃഷ്ണനെ ഒരു നായക പരിവേഷത്തോടെയാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും താളാത്മകമായ നിൽപ്പ് മുഴുവനും രചനക്കും ഒരു മൃദുലഭാവം കൈവരുത്തുന്നു. മൃഗരൂപങ്ങളിൽ എല്ലാം ജീവന്റെ തുടിപ്പുകൾ നമുക്ക് ദർശിക്കാം. ഉയർന്ന വലിപ്പമേറിയ മാറിടങ്ങളും ഇടുപ്പുകളും ആർഭാടമായ ആടയാഭരണങ്ങളും പരമ്പരാഗതമായ ഇന്ത്യൻ മുടിക്കെട്ട് രീതിയും എല്ലാം തന്നെ ഒത്തുചേർന്ന് ഹൊയ്സാല രീതിയുടെ ഒരു ഉദാഹരണമായി മാറുന്നു. ഇതിൽ കല്ലിലുള്ള ലളിതമല്ലാത്ത കൊത്തുപണികൾ ഒരു കലാകാരന്റെ നൈപുണ്യത്തെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറെ ഒന്ന് കാണണം. ഒരു സുന്ദരിയുടെ ചിത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് തലക്കെട്ട് കൊണാർക്കയിലുള്ള സുരസുന്ദരിയാണ്. മാധ്യമ കല്ലാണ്. ഈ കാലഘട്ടം ഗംഗാവംശാണ്. 12-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കപ്പെട്ട സ്ഥലം ഒറീസയിലെ കൊണാർക്ക. അളവ് സാധാരണ ജീവനുള്ള അളവുകളേക്കാൾ അല്പം വലുത്. ഇതാരാണ് കലാകാരൻ? ഇപ്പൊ ഏത് വസ്തു എടുത്താലും ഇതിന് കലാകാരന്മാരാ ആരാന്നുള്ളത് ഒരു വിവരണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിന്റെ വിവരണം പറയുന്നുണ്ട്. ഒറീസ വാസ്തുവിദ്യയിലെ ഒരു പ്രധാന നാഴികക്കല്ലായ കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഗംഗാ വംശത്തിൽപ്പെട്ട നരസിംഹദേവ 1-ാം രാജാവാണ് ഇത് പണിതീർത്തത്. ഇത് ഇന്ത്യയുടെ കിഴക്കു ഭാഗത്തായി ഒറീസയിലെ പുരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വ്യത്യസ്ത രീതിയിലുള്ള കൊത്തുപണിയായിരുന്നു ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞത്. ആചാരബാഹുക്കളായ രൂപങ്ങൾ കൊണ്ടും ഈ ക്ഷേത്രങ്ങളിലെ കൊത്തുപണികളെ പ്രശസ്തി അറിയിക്കുന്നു. കറുത്ത കല്ലിലുള്ള ഈ വലിയ രൂപങ്ങൾക്ക് പാലാ കാലഘട്ടത്തിലെ ബംഗാൾ രീതിയോട് ചെറിയൊരു സാമ്യമുണ്ട്. മൂർത്തിയുടെ രൂപം ഒരു വിടർന്ന മന്ദസ്മിതത്തോടു കൂടിയാണ്. ഈ കൊത്തുപണികൾ വളരെ ഉറപ്പേറിയതാണ്. ക്ഷേത്രത്തിലെ കൊത്തുപണികൾ ക്ഷേത്രത്തിന്റെ സൗന്ദര്യം മൂലത്ത് ഉയർത്തി കാണുന്നു. സൂര്യന്റെ വലിപ്പമായ രൂപവും സ്ത്രീ സംഗീതരുടെ രൂപങ്ങളും ക്ഷേത്രത്തിന് വേറെ തരത്തിലുള്ള ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നു.
ഒരേ തരത്തിലുള്ള കൊത്തുപണികളിൽ നിന്നാണ് സ്ത്രീ സംഗീതന്മാരുടെ രൂപം എടുത്തിട്ടുള്ളത്. ഈ സ്ത്രീ സംഗീതരുടെ കൂട്ടങ്ങൾ താഴെയും നടുഭാഗത്തുമായിട്ട് തട്ടുകളിലാണ് കാണപ്പെടുന്നത്. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി സംതൃപ്തിയോടുകൂടെ അവർ വായിക്കുന്നത്. അവർ വളരെ ശക്തിയായി കൊത്തിയിട്ടുണ്ട്. ഓരോ രൂപങ്ങളും വ്യത്യസ്ത വാദ്യോപകരണങ്ങളോട് കൂടിയാണ്, സുരസുന്ദരി ഒരു ചെണ്ടയോടു കൂടിയാണ് കാണപ്പെടുന്നത്. മന്ദസ്മിതത്തോടുള്ള ഒരു വലിയ മുഖത്തിന് പുറമെ തലയുടെ ചെറിയ ചെരിവും താളാത്മകമായ കൈകാലുകളും ചെണ്ട കൊട്ടുന്ന ആളുടെ ഭംഗിക്ക് മാറ്റുകിട്ടുന്നു. മാറിടങ്ങളുടെ ഇടയിൽ കൊത്തി വച്ചിരിക്കുന്ന ആഭരണങ്ങളുടെ രൂപത്തിൽ മൃദുലഭാവം ഉയർത്തിക്കാട്ടുന്നു. ശരീരത്തിന്റെ വളവുകൾ എല്ലാം ഒരു താളബോധം നമ്മൾ ഉണ്ടാക്കുന്നു. ഉടയാടുകളുടെ മടക്കുകളും നിൽപ്പും എല്ലാം രൂപത്തിൽ താളബോധം ഉളവാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ചോദ്യോത്തരങ്ങളൊന്ന് പെട്ടെന്ന് നോക്കാം. നാല് ഒരു മൂന്ന് സെക്ഷൻ ചോദ്യം, അതിൻ്റെ ഉത്തരങ്ങളുണ്ട്, പെട്ടെന്ന് പറയാം. ഫസ്റ്റ് ചോദ്യം, എവിടെയാണ് അർജുന സ്പേസ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരം മഹാബലിപുരം അഥവാ മാമല്ലാപുരം. രണ്ടാമത്തെ ചോദ്യം, അർജുന സ്പേസ് നിർമ്മിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം പല്ലവ വംശം. മൂന്ന്, അർജുന സ്പെൻസിന്റെ മറ്റൊരു പേരെന്ന്? ഉത്തരം ഗംഗാവതരണം. ഇനി അടുത്ത്, ഈ കൊത്തുപണിയുടെ ഏകദേശ അളവ് എത്ര? 91 അടി ഉണ്ട്, 152 അടി. ഇനി അടുത്ത രണ്ടാമത്തെ സെക്ഷനിലെ ചോദ്യങ്ങളാണ്. ഹൊയ്സാല കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രം കാണപ്പെടുന്ന സ്ഥലം? ഉത്തരം വേലൂർ. രണ്ടാമത്, ഹലേബിഡിന്റെ പഴയ പേരെന്ത്? ഉത്തരം ദ്വാരസമുദ്രം. മൂന്നാമത്തെ ചോദ്യം, എപ്പോഴാണ് ഹൊയ്സാല രാജാക്കന്മാർ ശക്തി പ്രാപിച്ചത്? ഉത്തരം 11-ാം നൂറ്റാണ്ട്. നാലാമത്, ഹൊയ്സാല സാമ്രാജ്യം എവിടെയായിരുന്നു? ഡെക്കാനിൽ. അഞ്ചാമത്തെ ചോദ്യം, എവിടെ നിന്നാണ് ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രതിമ കണ്ടുപിടിക്കുന്നത്? ബേലൂറിൽ നിന്ന്. ഇനി മൂന്നാമത്തെ സെക്ഷൻ ചോദ്യത്തിൻ്റെ ഒന്നാമത്, സുരസുന്ദരിയുടെ രൂപം ഇതിൽ എന്ത് വായിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്? ഉത്തരം ചെണ്ട. രണ്ടാമത്തെ ചോദ്യം, കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ചത് ആര്? ഉത്തരം നരസിംഹദേവ ഒന്നാം. മൂന്ന്, കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഒറീസ. നാല്, പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണ്? കല്ലില്. ലാസ്റ്റ്, കൊണാർക്കിലെ ഏത് വംശത്തിൽ പെടുത്തും? ഉത്തരം ഗംഗാ വംശത്തിൽ പെടുന്നു. ഇത്രയാണ് ഈ ചോദ്യത്തിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പോയിന്റ് ഇനി വിശദീകരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. 9037111467. താങ്ക് യു.